ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധനയാണ് ആരംഭിച്ചത്. മേൽപ്പാലത്തിനായി 10 തൂണുകളാണ് സ്ഥാപിക്കുന്നത്. 10 ഇടത്തും മണ്ണ് പരിശോധന പൂർത്തിയായാലാണ് തൂണുകൾ സ്ഥാപിക്കുക. മണ്ണ് പരിശോധന പൂർത്തിയാകാൻ ഒരാഴ്ച വേണ്ടിവരും. റോഡിന് നടുവിലാണ് തൂണുകൾ സ്ഥാപിക്കുന്നത്. റോഡിന് നടുവിൽ പരിശോധന നടക്കുമ്പോൾ ഗതാഗതം തടസ്സപ്പെടുമെന്നതിനാൽ റോഡരികിലാണ് പ്രവൃത്തികൾ നടത്തുക. കമ്പനി PROയും ഗുരുവായൂർ സ്വദേശിയുമായ ഹരിദാസ് ചങ്കത്ത്, ചെന്നൈ സ്വദേശി മോഹൻദാസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. നിലവിലെ റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ 517.32 മീറ്റർ നീളത്തിലും 10.15 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. ജനുവരി 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ക്ഷേത്രനഗരിയിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം കിഴക്കേനടയിലെ റെയിൽവേ ഗേറ്റാണ്. ദിവസവും 36 തവണ ഗേറ്റ് അടച്ചു തുറക്കുന്നത് നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കുന്നത്. ഇതുകൂടാതെ അടിക്കടിയുണ്ടാകുന്ന ഗേറ്റിന്റെ തകരാറും മണിക്കൂറുകളോളം ക്ഷേത്രനഗരിയിൽ ഗതാഗത സ്തംഭനത്തിന് ഇടയാക്കാറുണ്ട്. ഇതിന് ശാശ്വത പരിഹാരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. TCV ഗുരുവായൂർ.